നമസ്കാരം റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ എൻഡിഎ യോഗം ഇന്ന് ബീഹാറിൽ നടക്കും തിരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാൻ ചേരുന്ന യോഗം മുഖ്യമന്ത്രിയെ തീരുമാനിക്കും മുഖ്യമന്ത്രി നിതീഷ് കുമാർ തന്നെയെന്ന് പ്രധാനമന്ത്രി അടക്കം വ്യക്തമാക്കിയിരുന്നു എന്നാൽ അവകാശവാദം ഉന്നയിക്കില്ലെന്നും എൻഡിഎ തീരുമാനിക്കട്ടെയെന്നുമാണ് നിതീഷ് കുമാറിന്റെ നിലപാട് സർക്കാർ രൂപീകരണ ചർച്ചകളും യോഗത്തിലുണ്ടാകും ബിജെപിയും ജെഡിയുവും കൂടാതെ ഹിന്ദുസ്ഥാനി അവാം മോർച്ച വികാസ്ശീൽ ഇൻസാൻ പാർട്ടികളും യോഗത്തിൽ പങ്കെടുക്കും തിരഞ്ഞെടുപ്പിൽ ഇരു പാർട്ടികൾക്കും 4 സീറ്റ് വീതം കിട്ടിയിരുന്നു പുതിയ മുഖ്യമന്ത്രിയെ എൻഡിഎ തീരുമാനിക്കുമെന്ന് നിതീഷ് കുമാർ ഇന്നലെ പറഞ്ഞിരുന്നു തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച് 3 ദിവസങ്ങൾക്കിപ്പുറമാണ് നിതീഷ് കുമാർ മൗനം വെടിഞ്ഞത് വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിക്കില്ലെന്ന് നിതീഷ് നിലപാട് സ്വീകരിച്ചത് തീരുമാനം സഖ്യം എടുക്കട്ടെ എന്നാണ് നിതീഷിന്റെ നിലപാട് അതേസമയം ആഭ്യന്തരം ധനം വിദ്യാഭ്യാസം അടക്കമുള്ള സുപ്രധാന വകുപ്പുകൾ കൈയാളാനുള്ള നീക്കം ബിജെപി തുടങ്ങി ഇതിനിടെ മഹാസഖ്യത്തിൽ കടുത്ത അതൃപ്തിയുമായി സിപിഐ എം എൽ ജനറൽ സെക്രട്ടറി ദീപാങ്കർ ഭട്ടാചാര്യ രംഗത്തെത്തി കോൺഗ്രസിന് 70 സീറ്റ് നൽകിയത് തിരിച്ചടിയായെന്ന് അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള റഷ്യയുടെ കോവിഡ്-19 വാക്സിനായ സ്പുട്നിക് ഇന്ത്യയിലെത്തി ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ഡോക്ടർ റെഡ്ഡിസ് ലബോറട്ടറീസ് ആണ് വാക്സിൻ പരീക്ഷിക്കുക 2-3 ഫേസുകൾ പരീക്ഷിക്കാനാണ് അനുമതി വാക്സിനുകൾ റെഡ്ഡിസ് ലബോറട്ടറിയിൽ എത്തിയതായി ഉന്നത ഉദ്യോഗസ്ഥൻ അറിയിച്ചതായി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു റഷ്യയുടെ കോവിഡ്-19 വാക്സിൻ സ്പുട്നിക് 5 92% ഫലപ്രദമെന്ന് റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തുവന്നിരുന്നു 2 ഡോസ് വാക്സിനുകളുടെ 2 ഷോട്ടുകളും ലഭിച്ച ആദ്യത്തെ 16,000 പേരുടെ ആരോഗ്യ വിവരങ്ങൾ പഠിച്ചാണ് ഇത്തരം ഒരു നിഗമനമെന്നാണ് റഷ്യൻ ഏജൻസികളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ലോകത്തെ ആദ്യ കോവിഡ്-19 വാക്സിനായാണ് റഷ്യ സ്പുട്നിക് 5 അവതരിപ്പിച്ചത് ഗമലേയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും റഷ്യൻ പ്രതിരോധ മന്ത്രാലയവും വികസിപ്പിച്ചെടുത്ത വാക്സിൻ നിലവിൽ മോസ്കോയിൽ അവസാനഘട്ട പരീക്ഷണത്തിലാണ് 3-ാം ഘട്ട പരീക്ഷണത്തിൽ ആകെ 40,000 വോളണ്ടിയർമാർ ഉൾപ്പെടും 1/4 പേർക്കാണ് പ്ലേസിബോ ഷോട്ട് ലഭിക്കുക പ്ലേസിബോ ലഭിച്ചവരെ അപേക്ഷിച്ച് സ്പുട്നിക് 5 കുത്തിവയ്പ് നടത്തിയവരിൽ കോവിഡ്-19 ബാധിക്കാനുള്ള സാധ്യത 92% കുറവാണെന്ന് റഷ്യൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു വളരെ ഫലപ്രദമായ വാക്സിൻ ഞങ്ങളുടെ പക്കലുണ്ട് ലഭ്യമായ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം പറയുന്നതെന്നും ആർഡിഎഫ് മേധാവി കിറിൽ ദിമിട്രിയു പറഞ്ഞു 2 പാർട്ടാണ് റഷ്യൻ വൈറസിനുള്ളത് റീകംബൈൻഡ് ഹ്യൂമൻ ആന്റിനോ വൈറസ് ടൈപ്പ് 5 സാർസ് കൊറോണ വൈറസ് 2 സ്പൈക്ക് പ്രോട്ടീനിൽ നിന്നും ഉണ്ടാക്കിയവയാണ് ഇത് ഈ വാക്സിനിലൂടെ മനുഷ്യ പ്രതിരോധ ശക്തിയുടെ പ്രധാന ഭാഗങ്ങളായ ആന്റിബോഡി ടി സെൽസ് എന്നിവയെ ഒരുപോലെ ഉത്തേജിപ്പിക്കാനാണ് റഷ്യൻ ഗവേഷകർ ശ്രമിക്കുന്നത് ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള എൻസിസിയിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് പ്രവേശനം അനുവദിക്കാൻ സാധിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ എന്നാൽ കേന്ദ്രത്തിന്റെ ഈ നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് കോടതി അഭിപ്രായപ്പെട്ടു ട്രാൻസ്ജെൻഡറായെന്ന കാരണമുയർത്തി ആർക്കും അവകാശം നിഷേധിക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി ഇക്കാര്യത്തിൽ സത്യവാങ്മൂലം സമർപ്പിക്കാനും കോടതി ആവശ്യപ്പെട്ടു എൻസിസിയിൽ ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് പ്രവേശനം നിഷേധിക്കപ്പെട്ട തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് വിദ്യാർത്ഥിനി ഹിന ഹനീഫ സമർപ്പിച്ച റിട്ട് ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ പ്രതികരണം എൻസിസിയുടെ 1948 ആക്ടിലെ സെക്ഷൻ 6 ഹിന ചോദ്യം ചെയ്തത് തുടർന്ന് എൻസിസിയിൽ ഈ മാസം 30 വരെ ഒരു സീറ്റ് ഒഴിച്ചിടാൻ കോളേജിനോട് ഇടക്കാല ഉത്തരവിൽ കോടതി നിർദ്ദേശിച്ചു നിലവിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് എൻസിസിയിൽ പ്രവേശനം നൽകാൻ വ്യവസ്ഥയില്ലെന്നായിരുന്നു കേന്ദ്ര സർക്കാർ അഭിഭാഷകന്റെ വാദം ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള സംസ്ഥാനത്തെ കോവിഡ് വ്യാപനം രൂക്ഷമായിരുന്ന 610 ക്ലസ്റ്ററുകളിൽ 417 സാധാരണ നിലയിലേക്ക് എത്തിയെന്ന് ആരോഗ്യവകുപ്പ് ഇടുക്കി ഒഴികെ 13 ജില്ലകളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറഞ്ഞുവെന്നും പ്രതിവാര റിപ്പോർട്ടിൽ പറയുന്നു തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്നവരുടെ എണ്ണത്തിലും കുറവുണ്ട് കേരളത്തിന് ആശ്വാസമാണ് പുതിയ കണക്കുകൾ 610 ക്ലസ്റ്ററുകളിൽ 417 നിർജീവമായി നവംബർ ആദ്യവാരം ജില്ലകളിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുത്തനെ കുറഞ്ഞു 100 പേരെ പരിശോധിക്കുമ്പോൾ 31 പേർക്ക് രോഗം കണ്ടെത്തിയിരുന്ന മലപ്പുറത്ത് ഈയാഴ്ച 15 ഇടുക്കിയിൽ മാത്രമാണ് നേരിയ വർധന 90,000 പേർ ഒരേ സമയം ചികിത്സയിൽ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 77,813 മാത്രമാണ് ഐസിയുവിലും വെന്റിലേറ്ററിലും കഴിയുന്നവരുടെ എണ്ണത്തിലും കുറവുണ്ട് 927 പേരാണ് തീവ്രപരിചരണ വിഭാഗത്തിലുള്ളത് 230 പേർ വെന്റിലേറ്ററിന്റെ സഹായത്തിൽ ചികിത്സ തേടുന്നു മരണനിരക്കിൽ പക്ഷേ കാര്യമായ കുറവില്ല 12 ദിവസത്തിനിടെ 312 പേർ മരിച്ചു പുതിയ കണക്കുകൾ കോവിഡ് വ്യാപന തീവ്രത കുറയുന്നു എന്ന് വ്യക്തമാക്കുമ്പോഴും തിരഞ്ഞെടുപ്പ് അടക്കമുള്ളവ മുന്നിലുള്ളപ്പോൾ അതീവ ജാഗ്രത വേണമെന്ന് മുന്നറിയിപ്പും നൽകുകയാണ് ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു
രണ്ടുകോടി 76 ലക്ഷത്തി 56,579 വോട്ടർമാരാണ് അന്തിമ പട്ടികയിലുള്ളത്. കൂടുതലും സ്ത്രീ വോട്ടർമാരാണ് ഉള്ളത്. 1,44,83,668 സ്ത്രീ വോട്ടർമാരും 1,31,72,629 പുരുഷന്മാരും 282 ട്രാൻസ്ജെൻഡേഴ്സുമാണ് പട്ടികയിലുള്ളത്. ഏറ്റവും കൂടുതൽ വോട്ടർമാർ മലപ്പുറത്തും ഏറ്റവും കുറവ് വോട്ടർമാർ വയനാടുമാണ് ഉള്ളത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഡിസംബർ 8, 10, 14 തീയതികളിലായി 3 ഘട്ടമായാണ് നടക്കുക. ഡിസംബർ 8 ചൊവ്വാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് നടക്കും. രണ്ടാം ഘട്ടത്തിൽ ഡിസംബർ 10 വ്യാഴാഴ്ച കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, വയനാട് വോട്ടെടുപ്പ് നടക്കും. മൂന്നാം ഘട്ട വോട്ടെടുപ്പ് ഡിസംബർ 14 തിങ്കളാഴ്ചയാണ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായാണ് വോട്ടെടുപ്പ് നടക്കുക. എല്ലാ ബൂത്തുകളിലും രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയായിരിക്കും വോട്ടെടുപ്പ്. ഡിസംബർ 16 ബുധനാഴ്ചയാണ് ഫലപ്രഖ്യാപനം നടത്തുക. നവംബർ 12 തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണം പിടികൂടി. 2 കിലോ 300 ഗ്രാം സ്വർണമാണ് പിടികൂടിയത്. ദുബായിൽ നിന്ന് വന്ന ഒരു കുടുംബത്തിന്റെ കയ്യിൽ നിന്നാണ് സ്വർണം പിടിച്ചെടുത്തത്. കസ്റ്റംസ് ആണ് സ്വർണം പിടികൂടിയത്. തിരുവനന്തപുരം വിമാനത്താവളം വഴി സ്വർണം കടത്തിയ വൻ സംഘം പിടിയിലാവുകയും NIA, കസ്റ്റംസ് തുടങ്ങിയ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം സജീവമാക്കുകയും ചെയ്തിട്ടും സംസ്ഥാനത്ത് സ്വർണ്ണക്കടത്ത് നിർബാധം തുടരുകയാണ്. കുഴമ്പ് രൂപത്തിലാക്കിയും അടിവസ്ത്രത്തിലും ദേഹത്തും ഒളിപ്പിച്ചുമാണ് എല്ലാവരും സ്വർണം കടത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ബാംഗ്ലൂരു മയക്കുമരുന്ന് കേസിലെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് റിമാൻഡിലായ ബിനീഷ് കോടിയേരി പരപ്പന അഗ്രഹാര ജയിലിൽ. കോവിഡ് പരിശോധനയ്ക്ക് ശേഷം ഇന്നലെ രാത്രിയാണ് ബിനീഷിനെ ജയിലിൽ നിന്നും ആശുപത്രിയിൽ നിന്നും സെല്ലിലേക്ക് മാറ്റിയത്. കേസിൽ നേരത്തെ അറസ്റ്റിലായ മുഹമ്മദ് അനൂപ് അടക്കമുള്ളവരും ഇതേ ജയിലിൽ തന്നെയാണുള്ളത്. ബിനീഷുമായി വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 4 പേർക്കാണ് ഇതുവരെ ഹാജരാകാൻ നോട്ടീസ് അയച്ചത്. അടുത്ത ബുധനാഴ്ച ബിനീഷിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും. എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിലായിരുന്ന ബിനീഷ് കോടിയേരിയെ 14 ദിവസത്തേക്കാണ് കോടതി റിമാൻഡ് ചെയ്തത്. ബിനീഷിന്റെ അറസ്റ്റ് നിയമവിരുദ്ധമെന്ന് കോടതിയിൽ വാദിച്ച അഭിഭാഷകൻ കോടതി നടപടികൾക്ക് ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സ് വേണമെന്ന് ആവശ്യപ്പെട്ടു. കേസുമായി ബന്ധമില്ലാത്തവരും കേസ് വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകുന്നുവെന്നും ഇത് തടയണമെന്നും ആവശ്യപ്പെട്ട് ബിനീഷ് സമർപ്പിച്ച പെറ്റീഷൻ കോടതി തള്ളി. ഇത് സാധ്യമല്ലെന്നും കേസ് വിവരങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സാധാരണ നടപടിയാണെന്നും കോടതി വ്യക്തമാക്കി. അതേസമയം ബിനീഷിന്റെ ജാമ്യാപേക്ഷ ഈ മാസം 18 പരിഗണിക്കും. ജാമ്യാപേക്ഷയിൽ മറുപടി നൽകാൻ എൻഫോഴ്സ്മെന്റ് 1 ആഴ്ച സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പണവും സ്വാധീനവുമുള്ള വ്യക്തിയാണെന്നും ജാമ്യം നൽകരുതെന്നും തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും ED കോടതിയെ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. എം ശിവശങ്കറിനെ കുടുക്കി തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷിന്റെ മൊഴി. എം ശിവശങ്കറിന്റെ പങ്ക് വ്യക്തമാക്കുന്ന മൊഴി വിജിലൻസിനാണ് സ്വപ്ന സുരേഷ് നൽകിയത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് നിർണായക മൊഴികൾ. എം ശിവശങ്കറിന് ലൈഫ് മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും അറിയാം. ആർക്കൊക്കെ കമ്മീഷൻ നൽകി, എത്ര പണം നൽകി, യൂണിടാക്കിന് കരാർ എങ്ങനെ ലഭിച്ചു എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും ശിവശങ്കറിന് അറിയാമായിരുന്നുവെന്ന് സ്വപ്ന വിജിലൻസിന് മൊഴി നൽകി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. മുഴുവൻ ഉപഭോക്താക്കളുടെയും അക്കൗണ്ടുകൾ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ തന്നെ ആധാറുമായി ലിങ്ക് ചെയ്യിപ്പിക്കണമെന്ന് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷന്റെ 73-ാമത് വാർഷിക ജനറൽ ബോർഡ് യോഗത്തിലായിരുന്നു മന്ത്രിയുടെ നിർദ്ദേശം. ഡിജിറ്റൽ ഇടപാടുകൾ വർദ്ധിപ്പിക്കുന്നതിന് ഊന്നൽ കൊടുക്കണം, രൂപേ കാർഡുകൾ പ്രോത്സാഹിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങളും മന്ത്രി ഉന്നയിച്ചു. ആഗോളതലത്തിൽ രൂപേ കാർഡുകൾക്ക് ആവശ്യം വർദ്ധിക്കുകയാണ്. അത് മനസ്സിലാക്കി ഇന്ത്യൻ ബാങ്കുകളും മണി കാർഡ് ആവശ്യപ്പെടുന്നവർക്ക് രൂപേ കാർഡ് തന്നെ നൽകണമെന്നും മന്ത്രി പറഞ്ഞു. ജനുവരി വരെ രാജ്യത്ത് 600 ദശലക്ഷം പേരാണ് രൂപേ കാർഡ് ഉടമകൾ. നോൺ ഡിജിറ്റൽ ഇടപാടുകൾ പരമാവധി നിരുത്സാഹപ്പെടുത്തണം. ഡിസംബറിന് മുൻപ് തന്നെ ഇത് പൂർത്തിയാക്കാൻ നോക്കണം. മാർച്ചിനപ്പുറം പോകരുതെന്നും മന്ത്രി പറഞ്ഞു. വലിയ ബാങ്കുകളും ചെറിയ ധനകാര്യ സ്ഥാപനങ്ങളുമാണ് വേണ്ടതെന്ന് പറഞ്ഞ മന്ത്രി SBIക്ക് സമാനമായി മറ്റ് ബാങ്കുകളെയും വലുതാക്കാനാണ് ശ്രമമെന്നും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് ആയ www.realnewskerala.com സന്ദർശിക്കുക. നന്ദി.